നമസ്കാരം സാഫിർജാൻ ഇഎക്സിൻ്റെ പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ് ടാലി പ്രൈമിൽ ജേണൽ വൗച്ചറിനെ കുറിച്ചാണ് അപ്പോൾ ജേണൽ വൗച്ചറിൽ നമുക്ക് ഏതെല്ലാം തരം ട്രാൻസാക്ഷൻസ് ചെയ്യാം ഏതെല്ലാം ഘട്ടങ്ങളിലാണ് നമുക്കൊരു ജേണൽ വൗച്ചറുകൾ ജേണൽ വൗച്ചറിൽ നമുക്ക് ഏതൊക്കെ ട്രാൻസാക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വൗച്ചർ ട്രാൻസാക്ഷനെ കുറിച്ച് ക്ലാസ് പറഞ്ഞിരുന്നു അതിൽ നമ്മൾ ഒരു വൗച്ചർ നമ്മൾ ഒഴിവാക്കി വിട്ടിരുന്നു ജേണൽ വൗച്ചർ അപ്പോൾ ആ ഈ ജേണൽ വൗച്ചറിൽ നമ്മൾ എങ്ങനെ വരുമ്പോഴാണ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മളിന്ന് പറയാൻ പോകുന്നു അപ്പോൾ നമുക്ക് നമ്മൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ മാക്സിമം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട് ജേണൽ വൗച്ചറിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ജേണൽ വൗച്ചറിൽ ചെയ്യേണ്ടത് ദിസ് വൗച്ചർ ഈസ് യൂസിങ് ഫോർ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് സോ ഓൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് അതായത് നമുക്കിതിൽ ചെയ്യേണ്ടത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് അതായത് ക്യാഷിൻ്റെ ഇടപാടുകളല്ലാത്ത എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് ജേണൽ വൗച്ചറിൽ ചെയ്യാൻ സാധിക്കും ഉദാഹരണമായിട്ട് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അതായത് കടത്തിൻ്റെ ഇടപാട് ഈ കടത്തിൻ്റെ ഇടപാടുകളാണെങ്കിൽ അതായത് കടത്തിന് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ കടത്തിന് സെയിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ട്രാൻസാക്ഷനുകളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ അവിടെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും നമുക്ക് സാധാരണ ക്രെഡിറ്റ് പർച്ചേസുകളൊക്കെ പലരും ചെയ്തിട്ടുണ്ടാവുക പർച്ചേസ് വൗച്ചറോ അല്ലെങ്കിൽ സെയിൽസ് വൗച്ചറിലായിരിക്കും അത് തെറ്റൊന്നുമില്ല ചെയ്യുന്നതിൽ മിസ്റ്റേക്കുകളൊന്നുമില്ല അങ്ങനെയും ചെയ്യാം പക്ഷേ നമ്മൾ ജേണൽ വൗച്ചറിൽ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ ചെയ്യുന്നത് പ്രൊഡക്റ്റ് കൊടുത്തിട്ടല്ലാത്ത ട്രാൻസാക്ഷനുകളെ സാധിക്കുകയുള്ളൂ അതായത് എക്സാമ്പിൾ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുള്ള ചെയ്യുന്ന ട്രാൻസാക്ഷനുകളൊക്കെ ഇൻവോയ്സ് മോഡാണ് ഇൻവോയ്സ് മോഡ് പർച്ചേസ് ഇൻവോയ്സ് മോഡ് സെയിൽ അത് നമുക്ക് അതിൽ തന്നെ ചെയ്യാൻ പറ്റും അത് പർച്ചേസും സെയിലും തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കാതെ അക്കൗണ്ട് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഇവിടെ നമുക്ക് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് സെയിലാണ് ഇത്ര നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ പ്രൊഡക്റ്റിൻ്റെ പേരോ കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ജേണലിൽ നമുക്ക് എന്ത് ചെയ്യാം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ് ഗുഡ്സോ ഫിക്സഡ് അസറ്റോ നമ്മൾ കടത്തിന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് ജേണലിൽ ചെയ്യാം അതേപോലെ തന്നെയാണ് സോൾഡ് ഗുഡ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ് ഗുഡ്സോ ഫിക്സഡ് അസറ്റോ കടത്തിന് നമ്മൾ സെയിൽ ചെയ്യണമെങ്കിലും നമുക്ക് ജേണലിൽ ചെയ്യാം അപ്പോൾ മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് നമുക്കിതിൽ എന്തും കൂടിയും ചെയ്യാം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷനുകളൊക്കെ ഇതിലും ചെയ്യാം അതായത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്രൂഡ് ഇൻകംസ് അപ്പോൾ ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ ബാഡ് ഡെപ്റ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അത്തരം ട്രാൻസാക്ഷനുകളും നമുക്ക് ജേണലിൽ ചെയ്യാം കാരണം അതിൽ ക്യാഷ് ഇടപാടുകൾ വരാത്തതുകൊണ്ട് അത്തരം ട്രാൻസാക്ഷനുകളൊക്കെ നമുക്ക് ജേണലിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നിട്ടുള്ള ഇവിടെ എക്സാമ്പിൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജു ഓൺ ക്രെഡിറ്റ് രാജുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റിന് ഗുഡ്സ് വാങ്ങിച്ചു അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേരോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അക്കൗണ്ട് മെത്തേഡിലാണ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നേരെ ജേണൽ എടുക്കുക F7 എടുക്കുക അതിൽ ഡെബിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് രാജു അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നേരെ വൗച്ചേഴ്സ് എടുത്തു വൗച്ചേഴ്സിൽ നമ്മൾ ജേണൽ F7 ജേണൽ അടിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് നമുക്ക് ഓൾട്ട് സി അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റിൽ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ് ഓക്കെ പർച്ചേസ് അക്കൗണ്ട് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക ഓക്കെ എന്നിട്ട് എമൗണ്ട് നമ്മൾ എത്രയാണ് എത്ര രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് കാണിക്കുക നമ്മൾ കൊടുത്തു 5000 രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരിക ആരുടെ പേരാണോ തന്നിട്ടുള്ളത് നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആരുടെ പേരാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് തന്നിട്ടുള്ളത് രാജു രാജുവിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ ക്രെഡിറ്റ് നമുക്ക് രാജു ആണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ ക്രിയേറ്റ് നമുക്ക് ചെയ്യാം രാജുവിനെ ക്രിയേറ്റ് ചെയ്യാം രാജു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം രാജുവിൻ്റെ അണ്ടർ എന്തായിട്ടും കൊടുക്കുക പർച്ചേസ് ചെയ്യുമ്പോൾ രാജുവിൽ നിന്ന് നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്യണം കടത്തിന് പർച്ചേസ് ചെയ്താൽ ഇനി രാജുവിന് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ക്യാഷ് ആർക്ക് കൊടുക്കാണ്ടെങ്കിലും ശരി അവർ നമ്മുടെ സൺഡ്രി ക്രെഡിറ്ററാണ് മാത്രമല്ല പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയൊക്കെ നമുക്ക് സൺഡ്രി ക്രെഡിറ്ററാണ് സപ്ലയറാണ് അപ്പോൾ ഇവിടെ അണ്ടർ നമുക്ക് കൊടുക്കാം സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം സൺഡ്രി ക്രെഡിറ്റേഴ്സ് അപ്പോൾ താഴെ കാണിക്കുന്നുണ്ടാവും മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബില്ല് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇത് തീർച്ചയായിട്ടും ഇവിടെ യെസ് കൊടുത്തിരിക്കണം
മസ്റ്റ് ആണ്. അതായത് ഒരു സൺഡ്രി ക്രെഡിറ്ററിനെയോ സൺഡ്രി ഡെബ്റ്ററിനെയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് എസ് കൊടുക്കണം. എന്തിനാന്നുള്ളത് നമുക്ക് ഇനി വരാൻ പോകുന്ന സമയത്ത് നമുക്ക് പറയാം. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാൻ പോകുന്നത് നേരെ എൻട്രി ചെയ്യാം. അപ്പോൾ ഈ ഇത് കാര്യം നമ്മൾ എസ് കൊടുക്കണം, മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ, അത് ആക്റ്റീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നേരെ എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്തിട്ട് കണ്ട ഒരു എൻട്രി കൂടെ അടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ സൺഡ്രി ക്രെഡിറ്ററിന്, അതായത് രാജുവിന് നമ്മൾ എന്ത് ചെയ്തോടെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനി ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെയോ വന്നിട്ടുണ്ട്, അഡ്വാൻസ് ഉണ്ട്, അഗെയിൻസ്റ്റ് റെഫറൻസ് ഉണ്ട്, ന്യൂ റെഫറൻസ് ഉണ്ട്, ഓൺ അക്കൗണ്ട് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിലായിട്ട് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്തായാലും ബില്ലായിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരാളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായും അയാൾ നമുക്ക് എന്ത് ചെയ്യും, ബില്ല് തരും. ആ ബിൽ നമ്പറിലാണ് നമ്മൾ ഇതിലൂടെ സേവ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്ര രൂപക്ക് നമ്മൾ വാങ്ങി ഇന്ന ആളെടുത്തു നിന്ന് ഇന്ന ബിൽ നമ്പറിലെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ബിൽ നമ്പർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ന്യൂ റെഫറൻസാണ്. അപ്പോൾ ന്യൂ റെഫറൻസ് കൊടുക്കുക നിങ്ങൾ. ഇനി നമുക്ക് ബിൽ നമ്പർ ഇട്ട് കൊടുക്കാനുള്ള കോളാണ് ഈ തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ എത്ര ബിൽ നമ്പർ എന്ന് വെച്ചാൽ കാണിച്ച് കൊടുക്കാം. അതായത് ഓരോ പർച്ചേസ് ഓരോ ബില്ലാണ്. അതായത് ഇപ്പോൾ നമ്മൾ 5000 രൂപയ്ക്ക് രാജുവിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. വീണ്ടും ഈ നമ്മൾ ഈ പേയ്മെൻറ്റ് ഇതിൻ്റെ ഈ 5000 രൂപയ്ക്ക് നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്താണ് ഇതിൻ്റെ പേയ്മെൻറ്റ് നടക്കാതെ തന്നെ വീണ്ടും ഇയാളെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു 5-6 പർച്ചേസ് ഇയാളുമായിട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ക്യാഷ് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ടൈമിലാണ് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 2000 പേയ്മെൻറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ഏത് ബില്ലിൻ്റെ പേയ്മെൻ്റ് ആണ് നമുക്കവിടെ കാണാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ ബില്ല് കൊടുത്താലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബിൽ നമ്പർ നമുക്കവിടെ കാണും. ഓക്കെ, നമ്മൾ നേരെ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രാജുവിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു പേയ്മെൻറ്റ് ചെയ്ത് നോക്കാം അല്ലേ. പേയ്മെൻറ്റ് ഞാൻ F5 അടിക്കാണ്. പേയ്മെൻറ്റ് ഓക്കെ, F5 അടിച്ചു, പേയ്മെൻറ്റ് എടുത്തു. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ, ക്യാഷ് പെയ്ഡ് അവർ സപ്ലയർ. നമ്മുടെ സപ്ലയർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇവിടെ ക്യാഷ് പെയ്ഡ് ടു രാജു കണ്ടല്ലോ. അപ്പോൾ പേയ്മെൻറ്റിൽ ഡെബിറ്റ് ആയിട്ട് ചോദിക്കുക. നമുക്ക് ഡെബിറ്റ് ആയി കാരണം ഫസ്റ്റ് വരും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, രാജുവിനെ കൊടുക്കേണ്ടി വരും, ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളാം. ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാലിയിൽ പേയ്മെൻറ്റ് എടുത്തിട്ട് ഡെബിറ്റ് രാജു സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ കാണിക്കും രാജുവിന് എത്ര ക്യാഷ് കൊടുക്കാണ്ടെന്ന്. 5000 കൊടുക്കാണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ എത്ര രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യണമെന്നാണ് കാണിക്കുക. ഒരു 3000 ആണ് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. എൻട്രി ചെയ്യുക. എൻട്രി ചെയ്യുമ്പോൾ കണ്ട് വീണ്ടും അതേ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ന്യൂ റെഫറൻസ് കൊടുക്കരുത്. അവിടെ ഇവിടെ നമുക്ക് ഇനി സെലക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ പേയ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ അഗെയിൻസ്റ്റ് IGST എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ട ബിൽ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ റെഫറൻസ് ഇട്ട ട്രാൻസാക്ഷൻ്റെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിവിടെ അഗെയിൻസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നേരെ എൻട്രി ചെയ്യുക. അപ്പോൾ അഗെയിൻസ്റ്റ് ഇട്ടാ, അഗെയിൻസ്റ്റ് കൊടുക്കാം, ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക. അപ്പോൾ ക്യാഷിൻ്റെ ബാലൻസ് മൈനസ് ബാലൻസ് വരേണ്ട ഇവിടെ. കാരണം എന്താ പറയുക, ഞാൻ ഇതിൽ ക്യാഷ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, നേരിട്ട് ട്രാൻസാക്ഷൻ ചെയ്തതാണ്. അതായത് ക്യാഷ് നമ്മളതിലില്ല, അക്കൗണ്ടിലില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റെഡ് ബാലൻസ് വരുന്നത്. നേരെ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ അടുത്ത ട്രാൻസാക്ഷൻ പറയാൻ പോവുകയാണ്. അപ്പോൾ 1-ാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തു. ഇനി 2-ാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ഒരു ബിൽഡിംഗ് ഫ്രം KK ട്രേഡ്. ഇനി നമ്മളൊരു ഗുഡ്സ് അല്ല, ഫിക്സഡ് അസെറ്റ് ആണ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ നേരെ ജേണൽ എടുക്കുക. നേരെ ജേണൽ F7 ജേണൽ എടുത്തു. ഡെബിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക ബിൽഡിംഗ് ആയിരിക്കും. ബിൽഡിംഗ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അണ്ടർ ഫിക്സഡ് അസെറ്റ്. ഓക്കെ, ഫിക്സഡ് അസെറ്റ് കൊടുക്കുന്നു. ഓക്കെ, എൻട്രി ചെയ്യാം. എന്നിട്ട് എത്ര രൂപ നമ്മൾ ഫിക്സഡ് അസെറ്റ് വാങ്ങണ ചെയ്യും കാണിക്കുക. ഞാൻ കൊടുത്ത് 100,000 വാങ്ങിക്കേണ്ടത്. ക്രെഡിറ്റ് ആയിട്ട് ഞാൻ എന്ത് കാണിക്കുകയാണ്, എന്താ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് ഇവിടെ ആരുമായിട്ടാണ് പർച്ചേസ്, KK ട്രേഡേഴ്സിനായിട്ട്. അപ്പോൾ KK ട്രേഡേഴ്സാണ് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കാം നമുക്ക് KK ട്രേഡേഴ്സ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം KK ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ സൺഡ്രി ക്രെഡിറ്റേഴ്സാണ്, മറക്കരുത്, പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയൊക്കെ സൺഡ്രി ക്രെഡിറ്റേഴ്സാണ്. അപ്പോൾ അതിനും നമുക്ക് മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ വരും. അത് എസ് കൊടുക്കുക. അത് എസ് കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് വരിക. ഇനി എൻട്രി ചെയ്യുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അഡ്വാൻസ് എഗെയിൻസ്റ്റ് ന്യൂ റെഫറൻസ് ഓൺ അക്കൗണ്ട്. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ന്യൂ റെഫറൻസ് അല്ല, ഓൺ അക്കൗണ്ടാണ്. കാരണം ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്യണം, അതിന് നമുക്ക് ബിൽ ബൈ ബില്ലിൻ്റെ ട്രാൻസാക്ഷൻ വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഓൺ അക്കൗണ്ട് കൊടുക്കാം. അതായത് ബില്ലില്ലാതെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസുകൾ, അതായത് മെയിനായിട്ട് നമുക്ക് ഫിക്സഡ് അസറ്റുമ്പോൾ കാണിച്ചാൽ മതി. ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ ഓൺ അക്കൗണ്ട് കൊടുക്കുന്നതല്ല. ഇനി ന്യൂ റെഫറൻസ് കൊടുത്താൽ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല, പക്ഷേ ഇവിടെ ഓൺ അക്കൗണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നേരെ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഒരു പേയ്മെൻറ്റ് നടത്തിയോക്കാം.
അപ്പോൾ ഇത് കെ കെ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിനൊരു പേയ്മെൻറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിൻ്റെ പേയ്മെൻറ്റ് ക്യാഷ് പെയ്ഡ് ടു കെ കെ ട്രേഡേഴ്സ്. അപ്പോൾ ഡെബിറ്റ് കെ കെ ട്രേഡേഴ്സും ക്രെഡിറ്റ് ക്യാഷുമാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഡെബിറ്റ് ഞാൻ കെ കെ ട്രേഡേഴ്സ് കൊടുത്തു. കെ കെ ട്രേഡേഴ്സിൽ ഞാനൊരു 75,000 പേയ്മെൻറ്റ് ചെയ്യാണ് എൻ്റർ ചെയ്യുന്ന സമയത്ത്. കണ്ടാ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ കൊടുത്ത് നമ്മൾ എഗെയിൻസ്റ്റ് റെഫറൻസ് ആയിരുന്നു പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അല്ലേ, ന്യൂ റെഫറൻസിൻ്റെ ബില്ല് പേ ചെയ്തപ്പോൾ. ഇപ്പോൾ നമ്മൾ ഓൺ അക്കൗണ്ടിൻ്റെ ബില്ലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ അക്കൗണ്ടിൻ്റെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് കൊടുത്താൽ പോകില്ല. കണ്ടാ ഓൺ അക്കൗണ്ടിൻ്റെ ബില്ല് ഓൺ അക്കൗണ്ടിട്ട് കൊടുത്ത് തന്നിട്ട് തന്നെ മാത്രം പേയ്മെൻറ്റ് ആയി പോവുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഫിക്സഡ് അസറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓൺ അക്കൗണ്ട് അതിൻ്റെ, അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ ഓൺ അക്കൗണ്ട്, അതിൻ്റെ ബില്ല് പേ ചെയ്യുമ്പോഴും ഓൺ അക്കൗണ്ട്. അപ്പോൾ ഓൺ അക്കൗണ്ട് കൊടുത്തതൊക്കെ ഓൺ അക്കൗണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതും ഞാൻ കൊടുത്തു. അപ്പോൾ നമ്മൾ പർച്ചേസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സെയിൽ അല്ലേ, അതായത് നമുക്ക് ഗുഡ്സ് കടത്തിന് വിറ്റ് നോക്കാം. അതുപോലെ ഗുഡ്സ് ഫിക്സഡ് അസറ്റും കടത്തിന് വിറ്റ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗുഡ്സ് കടത്തിന് വിൽക്കുകയാണ് ജേണൽ എടുത്തിട്ട്. സോൾഡ് ഗുഡ്സ് ടു റഹ്മാൻ ഓൺ ക്രെഡിറ്റ്. അപ്പോൾ എന്താണ് വരിക, ഡെബിറ്റ് റഹ്മാനും ക്രെഡിറ്റ് സെയിലാണ്. ഗുഡ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് റഹ്മാൻ, ക്രെഡിറ്റ് സെയിൽ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ജേണൽ എടുക്കാം. ജേണൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റായിട്ട്, ഡെബിറ്റായിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, റഹ്മാൻ ക്രിയേറ്റ് ചെയ്യാം. റഹ്മാൻ, റഹ്മാൻ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയല്ല, നമ്മൾ സെയിൽ ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ അവരും നമുക്ക് അങ്ങോട്ട് ക്യാഷ് തരാനായിരിക്കും. അപ്പോൾ ഡെപ്റ്റേഴ്സാണ് വരിക, നമ്മുടെ കസ്റ്റമറാണ് വരിക. അപ്പോൾ സൺഡ്രി ഡെപ്റ്റേഴ്സ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ ഇതിനും നമുക്ക് ആക്റ്റീവായിട്ട് തന്നെ കെടുക്കണം. ഇനി നമ്മുടെ കൊടുക്കാൻ പോകുന്നത് 7,500 രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നേരെ എൻറ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോഴും ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ന്യൂ റെഫറൻസ് ആണ്, ഗുഡ്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്. കാരണം നമുക്ക് ബിൽ നമ്പർ കൊടുക്കേണ്ടി വരും. നേരെ എൻറ്റർ ചെയ്യുക. ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് സെയിൽ വന്നത്, ഗുഡ്സ് ആയതുകൊണ്ടാണ് സെയിൽ വന്നത്. ഓക്കെ, ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യാം. എൻറ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റഹ്മാനിലേക്ക് ഗുഡ്സ് ക്രെഡിറ്റിന് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്യാഷ് നമുക്കിങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് റെസിപ്റ്റിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് റെസിപ്റ്റിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് റെസീവ്ഡ് ഫ്രം അവർ കസ്റ്റമർ. എക്സാമ്പിൾ, ക്യാഷ് റെസീവ്ഡ് ഫ്രം റഹ്മാൻ, റഹ്മാനിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ക്യാഷ് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ നേരെ റെസിപ്റ്റ് എടുത്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ റെസിപ്റ്റ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ റെസിപ്റ്റ് എടുത്തിട്ട് ക്രെഡിറ്റ് ആയിട്ട് എന്തെങ്കിലും വരിക, റെസിപ്റ്റ് F6 ആണല്ലോ അല്ലേ. F6 അടിച്ചു, ക്രെഡിറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റഹ്മാൻ സെലക്ട് ചെയ്യുന്നു. 7,500 രൂപ അവരെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ 6,000 ഞാൻ വാങ്ങിക്കുകയാണ്. നേരെ എൻറ്റർ ചെയ്യുന്നു. എൻറ്റർ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ആ നേരത്തെ ചോദിച്ച പോലെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ന്യൂ റെഫറൻസ് ഇട്ട ബില്ലുകളൊക്കെ അതിൻ്റെ റെസിപ്റ്റ് പേയ്മെൻറ്റൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തായിരിക്കും, എഗെയിൻസ്റ്റ് ആയിരിക്കും വരിക. നേരെ എൻറ്റർ ചെയ്യുക. എൻറ്റർ ചെയ്തിട്ട് നേരെ ഡെബിറ്റ് ക്യാഷ് കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു, സെർവ് ചെയ്യുന്നു. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് നമുക്ക് നോക്കാം. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് അസറ്റ് കടത്തിന് വിറ്റ് നോക്കുക. അതായത് ഇവിടെ തന്നിട്ടുണ്ട് സോൾഡ് ബിൽഡിംഗ് ടു മലയിൽ ഗ്രൂപ്പ്. മലയിൽ ഗ്രൂപ്പിന് നമ്മൾ സെയിൽ ചെയ്യാൻ പോവുകയാണ്. നോക്കുക, ഡെബിറ്റ് മലയിൽ ഗ്രൂപ്പ്, ക്രെഡിറ്റ് ബിൽഡിംഗ്. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡെബിറ്റ് നമുക്ക് മലയിൽ ഗ്രൂപ്പിനെ കൊടുക്കാം. മലയിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അണ്ടർ സൺഡ്രി ഡെപ്റ്റേഴ്സ്, സൺഡ്രി ഡെപ്റ്റേഴ്സ്. പിന്നെ ഒരു കാര്യം, ഇവിടെ നമുക്ക് ഇനി ആക്റ്റീവായിട്ട് കെടുന്നിട്ട്, അതായത് മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആക്റ്റീവ് ആണ് എന്നിട്ടും നമുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, നേരെ കീബോർഡിൽ F12 അടിച്ച ശേഷം ഡീഫോൾട്ട് ഫോർ ബില്ല് അലോക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്നും ജസ്റ്റ് ഒന്ന് പറയാം. ആ ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ് കൊടുത്താൽ മതി. യൂസ് ഡിഫോൾട്ട് ഫോർ F12 അടിച്ച ശേഷം, അത് എല്ലാത്തിലും വരും, വന്നിട്ടില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് F9 അടിച്ച്, അതായത് പർച്ചേസിൻ്റെ വോച്ചർ എടുത്ത ശേഷം F12 അടിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകും യൂസ് ഡിഫോൾട്ട് ഫോർ ബില്ല ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ, അത് നോ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം. നമ്മൾ ബിൽഡിംഗ് ആണ് വിൽക്കുന്നത്, ബിൽഡിംഗ് നമ്മൾ 1 ലാക്കിന് വിൽക്കുകയാണ്. ഓക്കെ, ഓൺ അക്കൗണ്ട് കൊടുത്തു. ഓൺ അക്കൗണ്ട് കൊടുത്തിട്ട് ഓൺ അക്കൗണ്ടാണ് കൊടുക്കേണ്ടത് മറക്കരുത്, കാരണം ബിൽഡിംഗ് ഫിക്സഡ് അസറ്റാണ് നമ്മൾ വിൽക്കുന്നത്. ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ ഓൺ അക്കൗണ്ടാണ്, ന്യൂ റെഫറൻസ് കൊടുക്കരുത്. എന്നിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ബിൽഡിങ്ങിനെ കൊടുക്കാം. ക്രെഡിറ്റാണ് ബിൽഡിംഗ് വരിക, ക്രെഡിറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. നേരെ F7 നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ റെസിപ്റ്റിലാണ് ചെയ്തത്, സോറി. അപ്പോൾ നമ്മൾ ജേണൽ എടുത്തിട്ട് ഡെബിറ്റ് മലയിൽ ഗ്രൂപ്പ് 1 ലാക്ക് കൊടുക്കുന്നു. മലയിൽ ഗ്രൂപ്പ് 1 ലാക്ക് കൊടുത്തിട്ട് ഓൺ അക്കൗണ്ടാണ് വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ബിൽഡിംഗ് കൊടുക്കുന്നു. ഓക്കെ, ക്രെഡിറ്റ് ബിൽഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കറക്റ്റാകും. അപ്പോൾ ബിൽഡിംഗ് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തതോടുകൂടി ഓക്കെ ആയി കഴിഞ്ഞു. നേരെ എൻറ്റർ ചെയ്യുക. എൻറ്റർ ചെയ്തിട്ട് നേരെ
സെർവ് ചെയ്യാം. കാര്യം കൂടി അതിൽ ബാലൻസ് കിടക്കുന്നുണ്ട്. അതായത് എന്താണ് ഇതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്ന കാര്യമാണ് ഇനി കിടക്കുന്നത്. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം മലയിൽ ഗ്രൂപ്പ്, മലയിൽ ഗ്രൂപ്പിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് മലയിൽ ഗ്രൂപ്പ്, ഡെബിറ്റ് ക്യാഷ്. അപ്പോൾ നേരെ നമ്മൾ ചെയ്യേണ്ടത് F6 എടുക്കുക, റിസീപ്റ്റ്. റിസീപ്റ്റ് എടുത്ത ശേഷം ക്രെഡിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് മലയിൽ ഗ്രൂപ്പാണ്. എന്നിട്ട് നമ്മൾ എത്ര രൂപയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കുക. 50,000 രൂപ കാണിച്ചു. ഓൺ അക്കൗണ്ടാണ് വരിക. ഫിക്സഡ് അസെറ്റിൻ്റെ റിസീപ്റ്റാണ് നടക്കുന്നത്. അത് പറഞ്ഞ് സെയിൽ ചെയ്തതിൻ്റെ റിസീപ്റ്റാണ് നടക്കുന്നത്. നേരെ എൻ്റർ ചെയ്യുക. ഡെബിറ്റായിട്ട് കൊടുക്കേണ്ടത് ക്യാഷ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജേണലിൽ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും പഠിച്ചിട്ടുണ്ടാവുക, കടത്തിന് നമ്മൾ പർച്ചേസും സെയിലൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ജേണലിൽ ചെയ്യുന്നത്, പർച്ചേസിൽ ചെയ്തുകൂടെ അല്ലെങ്കിൽ സെയിൽ, ഇതെല്ലാവർക്കുള്ള ഒരു പിന്നെ ഡൗട്ടാണ്. കാരണം ഞാനിതിൽ മുമ്പ് ടാലി ERP 9 ക്ലാസ് ഇതിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിൽ വിട്ട സംഭവമായിരുന്നു, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ജേണലിൽ ചെയ്യുന്നത്, പർച്ചേസിലോ സെയിലിലോ ചെയ്താൽ പോരെന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നതിലും പ്രശ്നമില്ല, ഞാനിത് ജേണലിൽ ചെയ്യുന്ന രൂപമാണ് പറഞ്ഞത്. ജേണലിൽ നമുക്ക് ഇത്തരം ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസും നമ്മൾ ജേണലിൽ ചെയ്യാം. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഞാൻ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്, അത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ന്യൂ റെഫറൻസിൻ്റെയും അഗേൻസ്റ്റ് ഓൺ അക്കൗണ്ട് അഡ്വാൻസ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ന്യൂ റെഫറൻസ് അഗേൻസ്റ്റ് ഓൺ അക്കൗണ്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ന്യൂ റെഫറൻസ് കൊടുക്കേണ്ടത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോഴും അതിൻ്റെ പേയ്മെൻറ്റോ റിസിപ്റ്റോ നടക്കുമ്പോൾ അഗേൻസ്റ്റ് റെഫറൻസ്. അതേപോലെ ഓൺ അക്കൗണ്ട് കൊടുക്കേണ്ടത് ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടത്, അതായത് ബില്ലില്ലാത്ത പർച്ചേസ് സെയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റോ റിസിപ്റ്റോ നടക്കുമ്പോൾ ഓൺ അക്കൗണ്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിക്കാനുള്ള ടൈമായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പുതിയ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.